ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് നടന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. രാവിലെ മുതലാണ് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് ആരംഭിച്ചത്. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ചെറുക്കുന്ന പ്രവർത്തനമാണിത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുമാണ് കമ്മീഷനിംഗ് നടന്നത്. പയ്യന്നൂർ മണ്ഡലത്തിലെ 180 ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിലാണ് നടന്നത്. നേരത്തെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നു. തുടർന്നാണ് കമ്മീഷനിംഗ് നടന്നത്. കമ്മീഷനിംഗ് പൂർത്തിയായതോടെ ഇവിഎം മെഷീനുകൾ April 25 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുന്നതിനായി മാത്രമേ തുറക്കുകയുള്ളൂ. 26 വോട്ടെടുപ്പ് നടക്കും. വോട്ട് രേഖപ്പെടുത്തിയ യന്ത്രങ്ങൾ വിതരണം ചെയ്ത കേന്ദ്രത്തിൽ തന്നെ സ്വീകരിക്കും. അന്ന് രാത്രി തന്നെ പ്രത്യേകം സ്ട്രോങ് റൂമുകൾ സജ്ജീകരിച്ചിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രമായ പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇവിഎം യന്ത്രങ്ങൾ സൂക്ഷിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ട് രേഖപ്പെടുത്തിയ യന്ത്രങ്ങൾ പ്രത്യേകം സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിക്കുക. കേന്ദ്രസേനയുടെയും കേരള സായുധ പോലീസിന്റെയും കനത്ത സുരക്ഷയിലായിരിക്കും April 26 മുതൽ വോട്ടെണ്ണൽ നടക്കുന്ന June 4 വരെ യന്ത്രങ്ങൾ സൂക്ഷിക്കുക. പൂർണ്ണമായും CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ മേഖല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.